ഓക്കെ, അപ്പൊ നമ്മളിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ചാപ്റ്റർ. ചാപ്റ്ററിന്റെ പേര് മോഷൻ ഇൻ 2D. ഇത് ശരിക്കും നിങ്ങളുടെ ഫിസിക്സിലെ നിങ്ങൾ ഏത് ചാപ്റ്റർ നിങ്ങൾ പോവുകയാണെങ്കിലും, മെക്കാനിക്സ് പ്രത്യേകിച്ച്, മെക്കാനിക്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ സ്റ്റാറ്റിക്സ്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി എന്ത് വേണമെങ്കിലും, ഏത് ചാപ്റ്റർ വേണമെങ്കിലും ആയിക്കോട്ടെ, അവിടെ എല്ലാം ഇതിൻ്റെ ബേസ് ഉള്ളൊരു ചാപ്റ്ററാണ് മോഷൻ ഇൻ 2D. ശരിക്കും ഫിസിക്സ് പഠിക്കലേ ഇമ്പോസിബിൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇതറിയാത്തവർക്ക്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് പ്രോബ്ലമാറ്റിക് ആംഗിളും അതുപോലെ തന്നെ ഇതിൻ്റെ കോൺസെപ്റ്റുകളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ നമ്മുടെ ഇവിടെ നമ്മളിപ്പോൾ ഇപ്പം എന്താണ് പറയുന്നത്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫോളോ ചെയ്യുന്ന പോലെ ഒരു എന്താണ് ആ ഒരു ഓർഡറിലല്ല ഞാൻ പോകുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് അതിന് അത്യാവശ്യം വേണ്ട കുറച്ച് ബേസിക്സ് ഒക്കെ ആദ്യം ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് പിന്നെ നമ്മൾ നേരെ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിലോട്ടൊക്കെ ഒന്ന് പോയിട്ടായിരിക്കും. പിന്നെ നമ്മുടെ സ്കൂളിൽ നമ്മുടെ ടോപ്പിക് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ടും കൂടെ നമ്മൾ മൂവ് ചെയ്യും. ഓക്കെ, അപ്പൊ ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ 2D എന്ന് പറയുന്ന നേരത്തെ അത് അറിഞ്ഞിരിക്കേണ്ടത് നോക്കാം. നമ്മൾ രണ്ട് തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് ഉള്ളത്? സ്കെയിലാറും ഉണ്ട് അല്ലെ, വെക്ടറും ഉണ്ട്. സ്കെയിലർ ക്വാണ്ടിറ്റി, വെക്ടർ ക്വാണ്ടിറ്റി, നിങ്ങൾക്ക് അത് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. സ്കെയിലർ ക്വാണ്ടിറ്റി എന്ന് പറയുന്ന നേരത്ത് അതിന് എന്ത് മാത്രമേ ഉള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രം അല്ലെ, മാഗ്നിറ്റ്യൂഡ് മാത്രം. ഇനി അതിന് ഇറ്റ് ഹാസ് നോ ഡയറക്ഷൻ, നോ ഡയറക്ഷൻ. ഇനി വെക്ടേഴ്സ് എന്ന് പറയുന്ന നേരത്ത് അങ്ങനല്ല, അതിന് എന്തുണ്ട്, മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, അതുപോലെ തന്നെ അതിന് എന്തുണ്ട്, ഡയറക്ഷനും ഉണ്ട്. രണ്ടും ഉണ്ട് ഏതിന്, വെക്ടർ ക്വാണ്ടിറ്റീസ്. അതാണ് അതിൻ്റെ പ്രത്യേകത. സ്കെയിലറിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. പക്ഷെ വെക്ടറിന് മാഗ്നിറ്റ്യൂഡും ഉണ്ടാവും, ഡയറക്ഷനും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. ഓക്കെ, പക്ഷെ ഇതിൽ എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പം നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തുടങ്ങാം. സ്കെയിലർ ക്വാണ്ടിറ്റീസിൽ ഇപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്, സ്കെയിലർ ക്വാണ്ടിറ്റിയാണ്, അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് വേറെ ഏതൊക്കെ ക്വാണ്ടിറ്റി പറയാം, ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ വർക്ക്, ഇമ്പോർട്ടൻ്റ് എക്സാമ്പിൾസ് ആണ്. വർക്ക്, വർക്ക് എന്ന് പറയുന്ന ഒരു സ്കെയിലർ ക്വാണ്ടിറ്റിയാണ് കേട്ടോ. വർക്ക്, പവർ, ഇതെല്ലാം എന്ത് ക്വാണ്ടിറ്റീസ് ആണ്, സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ്. സ്പീഡ്, ഇതെല്ലാം സ്കെയിലർ ക്വാണ്ടിറ്റീസ് ആണ്. നമ്മൾ വെക്ടറിലോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഏതൊക്കെ പറയാം, ധാരാളം ക്വാണ്ടിറ്റീസ് ഉണ്ട് കേട്ടോ. ഫോഴ്സ് അല്ലെ, ഫോഴ്സ്, വെലോസിറ്റി, അതുപോലെ തന്നെ ആക്സിലറേഷൻ, ആക്സിലറേഷൻ, അങ്ങനെ ധാരാളം ക്വാണ്ടിറ്റീസ് ഏതിലും ഉണ്ട്, വെക്ടേഴ്സിലും ഉണ്ട്. പക്ഷേ ചില ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടാവും, പക്ഷെ നമ്മൾ അവരെ വെക്ടേഴ്സ് വിളിക്കത്തില്ല. ഫോർ എക്സാമ്പിൾ കറണ്ട്, കറണ്ട് സ്കെയിലർ അല്ല, സോറി, ഇതൊരു വെക്ടർ അല്ല, ഇതൊരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. അതിന്റെ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ കറണ്ട് വെക്ടർ ഓൾജിബ്ര, വെക്ടർ ഓൾജിബ്ര ഒബേ ചെയ്യത്തില്ല. വെക്ടർ ഓൾജിബ്ര, വെക്ടർ ഓൾജിബ്ര എന്ന് പറയുന്നത് വെക്ടറിൻ്റെതായ കുറെ നിയമങ്ങളുണ്ട്. നമ്മളെല്ലാം പഠിക്കുമ്പോൾ, നമ്പേഴ്സ് പഠിക്കുമ്പോഴേ നിങ്ങൾ കുറേ നിയമങ്ങളൊക്കെ പഠിക്കത്തില്ല, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അങ്ങനെയൊക്കെ. അതുപോലെ തന്നെ വെക്ടേഴ്സിന് വെക്ടറിൻ്റെതായ കുറച്ച് ഓൾജിബ്ര ഉണ്ട്. ആ ഓൾജിബ്ര ആരോപയത്തില്ല, കറണ്ട് ഉപയോഗത്തില്ല. ടൈം ഇതുപോലെ തന്നെയുള്ള ഒരാളാണ്. ടൈം ഇതിനുണ്ട് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും, പക്ഷേ ഡസ് നോട്ട് ഒബേ വെക്ടർ ഓൾജിബ്ര. സോ വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായാൽ മാത്രം പോരാ, ഇറ്റ് ഷുഡ് ഒബേ ലോസ് ഓഫ് വെക്ടർ ഓൾജിബ്ര. വെക്ടർ ഓൾജിബ്ര ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇവന്മാരെ എല്ലാം പെറുക്കി എങ്ങോട്ട് ഇടും, നമ്മൾ ഇവന്മാരെയൊക്കെ പെറുക്കി ഇതിനകത്ത് ഇടും, സ്കെയിലറിലോട്ട് ഇടും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം നമ്മുടെ ഇതിനകത്ത് നമ്മൾ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മുടെ ഈ വെക്ടേഴ്സിൽ നമ്മൾ പൊതുവെ വെക്ടറുകൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു വെക്ടർ നമ്മൾ എഴുതുന്നത് ഇങ്ങനെ ആയിരിക്കും, എഴുതിട്ട് അതിന്റെ മുകളിൽ ഒരു അരിയിട്ട് കൊടുക്കും. അപ്പൊ ഇതിനാണ് നമ്മൾ വെക്ടർ എ എന്ന് പറയുന്നത്, ക്യാപിറ്റൽ ലെറ്റർ വെക്ടർ എ എന്നാണ് ഇതിനെ പറയുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്താ പറയുന്നത്, പ്രിന്റ് ആണ്, ബുക്കുകളിലൊക്കെ പ്രിന്റിലൊക്കെ കാണുന്ന രീതിയാണ് ഞാൻ പറയുന്നത്. വെക്ടർ, വെക്ടർ എ എന്നൊക്കെ പറയുമ്പോൾ വെക്ടർ എഴുതിട്ട് അതിന്റെ മുകളിൽ ഒരു അരിയിട്ട് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ പൊതുവെ ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാറുണ്ട് കേട്ടോ. ഗ്രാഫിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ അടുത്ത സെക്ഷനിലാണ് പഠിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അതായത് നിങ്ങളൊരു ലൈന് ഇതുണ്ടോ, ഇപ്പം ഒരു നമ്മളൊരു നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് 10 മീറ്റർ ആണെന്ന് ഇരിക്കാം. അപ്പൊ നമ്മൾ 10 മീറ്റർ നീളമുള്ള ഒരു വര അങ്ങോട്ട് വരയ്ക്കും കേട്ടോ, 10 മീറ്റേഴ്സ്.
പത്ത് മീറ്റർ നീളമുള്ളൊരു വര വരയ്ക്കും. എന്നിട്ട് നമ്മുടെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ടാണെങ്കിൽ നമ്മൾ ആരോ എങ്ങോട്ട് ഇടും? റൈറ്റ് സൈഡിലോട്ടും. ഇനി നമ്മുടെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ടാണെങ്കിൽ ആരോ എങ്ങോട്ട് ഇടും? ഉണ്ട്. അപ്പം മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലെങ്തിനെ സൂചിപ്പിക്കും, ലെങ്ത് ഇതിന്റെ മാഗ്നിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്നു, ആരോ ഇതിന്റെ എന്ത് സൂചിപ്പിക്കുന്നു? ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, നമ്മൾ വെക്ടേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത് നമ്മൾ അനലിറ്റിക്കൽ നമ്മൾ ഇത് പ്രിന്റ് ഇത് പ്രിന്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇത് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പ്രധാനപ്പെട്ട കുറച്ച് വെക്ടേഴ്സിനെ പഠിക്കണം. അപ്പൊ അതിൽ ഞാനിപ്പോ ഒരു ടൈപ്പിനെ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ നിങ്ങൾക്ക്, ഒന്ന് രണ്ട് ടൈപ്പ്, ബാക്കിയൊക്കെ നമ്മൾ പുറകെ നമുക്ക് പഠിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ഇതറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പം ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്, ടൈപ്സ് ഓഫ് വെക്ടേഴ്സിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ട വെക്ടറാണ് യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ, യൂണിറ്റ് വെക്ടർ എന്താണ് ഈ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്? യൂണിറ്റ് വെക്ടർ എന്താന്ന് വെച്ചാല് നോക്ക്, ഞാനിവിടെ ഒരു വെക്ടർ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇത് വേണ്ട, ഞാനൊരു വെക്ടർ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ ഇതിന് ഞാനൊരു പേരും കൊടുത്തു കേട്ടോ. ഇതൊരു എക്സ് വെക്ടറാണ് കേട്ടോ. ഇനി ഞാൻ വേറൊരു വെക്ടർ റെപ്രസെന്റ് ചെയ്യുകയാണേ, വേറൊരു വെക്ടർ റെപ്രസെന്റ് ചെയ്യണം. അല്ല, ഒരു വെക്ടറും കൂടെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിനൊരു പേര് കൊടുക്കുകയാണേ, ഇസഡ്, ഇത് വൈ. ഓക്കെ, അപ്പോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വെക്ടേഴ്സ് ആണ്. ശരിക്കും ഇതിനൊക്കെ ഡയറക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇനി ഞാനിപ്പോ പറയാണ്, ഇത് ഒറിജിൻ ആണ് കേട്ടോ, ഒറിജിൻ. ഈ വെക്ടറിനോട് പാരലായിട്ട് നിൽക്കുന്ന വേറൊരു വെക്ടർ, ഏത് വെക്ടറാ? എക്സാക്സിനോട് പാരലായിട്ട് നിൽക്കുന്ന വേറൊരു വെക്ടർ. ഓക്കെ, ഞാൻ ഇസഡ് ആക്സിൻ പറഞ്ഞാൽ വരയ്ക്കാം, വൈ ആക്സിൻ പറഞ്ഞാൽ വരയ്ക്കാം, ലാസ്റ്റ് നമുക്ക് അതെല്ലാം കൂടെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എക്സാക്സിനോട് പാരലായിട്ട് നിൽക്കുന്ന ഒരു വെക്ടർ, പക്ഷെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് യൂണിറ്റ് ആണ്, നമ്മുടെ നീളം വൺ ആണ്, പക്ഷെ അതിന്റെ ഡയറക്ഷൻ എക്സാക്സിസ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഐ ക്യാപ്. കേട്ടോ, എപ്പോഴും ഓർത്തോളം കേട്ടോ, ഐ ക്യാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? എക്സാക്സിന്റെ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, എക്സാക്സിന്റെ ഡയറക്ഷനിലാണ് നിൽക്കുന്നത്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാ? യൂണിറ്റി, യൂണിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇസഡ് ആക്സിസിനോട് പാരലായിട്ട് നിൽക്കുന്ന ഒരു യൂണിറ്റ് വെക്ടറിന്റെ പേരെന്താ? എന്റെ പേരാണ് കെ ക്യാപ്. കെ ക്യാപ് എന്ന് കണ്ടാൽ ഓർത്തോളം നിങ്ങൾ ഇതിൽ എന്തുകൊണ്ട് ഞാൻ ഇതെന്താണ് സംഭവം എന്നൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ഒരു ഒരു ഫൈവ് മിനിറ്റ്സിനുള്ളിൽ നിങ്ങളതെല്ലാം ക്ലിയർ ചെയ്യും കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതൊക്കെ എങ്ങനെയാണ് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇസഡ് ആക്സിന് പാരലലായിട്ട് നിൽക്കുന്ന ഒരു വെക്ടറാണ് എന്തെന്ന് പറയുന്നത്? കെ ക്യാപ്. ഇസഡ് ആക്സിന് പാരലായിട്ട് നിൽക്കുന്ന ഒരു വെക്ടറാണ് കെ ക്യാപ്. എന്ന് വെച്ചാൽ ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വൺ ആണ്, പക്ഷേ കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇസഡ് ആക്സിന്റെ അതേ ഡയറക്ഷനുള്ള ഒരു യൂണിറ്റ് വെക്ടർ. ഇനി ഇനി ജെ ക്യാപ്, ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ ആക്സിന്റെ ഡയറക്ഷനുള്ള ഒരു വെക്ടറാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? യൂണിറ്റിയാണ്. ഓക്കെ, അപ്പം ഇവരെല്ലാം നമ്മൾ പൊതുവിൽ വിളിക്കുന്ന പേരെന്താ? യൂണിറ്റ് വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് വെക്ടറാ? എക്സ് ആക്സിസ്. ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് വെക്ടറാ? വൈ ആക്സിസ്. കെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ യൂണിറ്റ് വെക്ടറാ? ഇസഡ് ആക്സിസ്. ഇവരെല്ലാം എന്ത് വെക്ടേഴ്സാണ്? യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, ലോങ് എക്സ് വൈ ഇസഡ് ആക്സിസ് റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇവരെ നമ്മൾ പൊതുവിൽ ഇവരെ വിളിക്കുന്ന വേറൊരു പേരുണ്ട് കേട്ടോ. ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്, ഇവരെ പൊതുവെ വിളിക്കുന്ന ഒരു പേരാണ് ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ്. എന്താണ് ഇവരെ ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എക്സും ഐ ഇസഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലേ? അതുപോലെ തന്നെ ഐയും ജെയും കെയും എന്താണ്? മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്ത് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്? ഓർത്തോഗണൽ യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇവരെ വിളിക്കുന്ന പേരാണ് യൂണിറ്റ് വെക്ടേഴ്സ് കേട്ടോ. അപ്പൊ എന്താണ് യൂണിറ്റ് വെക്ടർ എന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കൂൾ സെഷനിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ദർ വെക്ടേഴ്സ് ഹാവിംഗ് മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? വൺ. മാഗ്നിറ്റ്യൂഡ് വൺ ആണ്, പക്ഷേ അതിന്റെ ഡയറക്ഷൻ ഏതാണ്? കറസ്പോണ്ടിംഗ്ലി ഐ ക്യാപ്പ് ആണെങ്കിൽ എക്സ് ആക്സിന്റെ ഡയറക്ഷൻ, ജെ ക്യാപ്പ് ആണെങ്കിൽ വൈ ആക്സിന്റെ ഡയറക്ഷൻ, കെ ക്യാപ്പ് ആണെങ്കിൽ എന്താണ്? ഇസഡ് ആക്സിന്റെ ഡയറക്ഷൻ. ഞാൻ ഇവന്റെ ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം, നോക്കൂ. ഇവിടെ നിങ്ങൾ ആരെങ്കിലും ഇവിടെ നിൽക്കുവാണേ, ഒരാൾ ഇവിടെ നിൽപ്പുണ്ട്, നമുക്ക്
ഒരാൾ ഇവിടെ നിൽക്കും. ഓക്കെ, ഇനി ഞാനിത് ഒറിജിനായിട്ട് മാർക്ക് ചെയ്യണം. ഓ, അപ്പൊ ഇയാൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ചാല് ഇയാള് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യണം. സോറി, നിങ്ങളുടെ നിങ്ങളിപ്പോ വാച്ച് നിങ്ങളിപ്പോ കാണുകയാണെങ്കിൽ ഇയാൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്, റൈറ്റിലോട്ട്. ഇയാൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യാൻ പോകും ഇങ്ങോട്ട്. ഓക്കെ, എത്ര ദൂരം ഇയാള് മൂവ് ചെയ്തെന്ന് വെച്ചാല് നമുക്കത് മാർക്ക് ചെയ്യാം. ഇയാൾ മൂവ് ചെയ്തത് ഒരു 5 മീറ്റർ ആണ്. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞപ്പോ ഇയാൾക്ക് തോന്നി ഇയാള് പഴയ പൊസിഷനിൽ തന്നെ, ഞാൻ അല്ലെങ്കിൽ ഇയാളുടെ തന്നെ വേറൊരു കേസ് എടുക്കാനായിട്ട് വേറൊരു ഫിഗർ വരയ്ക്കാൻ പോവാണേ, വേറൊരു ഫിഗർ വരയ്ക്കാണ്. അപ്പൊ ഇയാൾ എന്താ ചെയ്തെന്ന് വെച്ചാല് ഇയാള് നേരത്തെ പോയത് അങ്ങോട്ട് റൈറ്റിലോട്ടല്ല, ഇയാള് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തു. അപ്പോ എത്ര മീറ്റർ മൂവ് ചെയ്തു? 5 മീറ്റർ മൂവ് ചെയ്തു. ഓക്കെ, ഒരാൾ ചോദിക്കുകയാണ്, ഇയാളിപ്പം ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിയേ, ഒരാൾ ഇവിടുന്ന് മൂവ് ചെയ്ത് ഇവിടെ എത്തിയേ. അപ്പൊ ചോദിക്കുകയാണ് ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് ഇവിടെ? 5 അല്ലെ? ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് 5 അല്ലേ? ഓക്കെ, ഡിസ്പ്ലേസ്മെന്റിന് ഡയറക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. 5 എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ, എങ്ങോട്ടാ ഇയാൾ പോയേക്കുന്നത്? ഏത് ആക്സിസിൽ ഇയാൾ മൂവ് ചെയ്തേക്കുന്നത്? എക്സ് ആക്സിസിലാണോ മൂവ് ചെയ്തേക്കുന്നത്, വൈ ആക്സിസിലാണോ മൂവ് ചെയ്തേക്കുന്നത്, ഇസഡ് ആക്സിസിലാണോ മൂവ് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള എന്തെങ്കിലും ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് 5 ഐക്യാപ്പ് എന്ന് എഴുതണം. ഐക്യാപ്പ് എന്ന് എഴുതിയാൽ അതിന്റെ അർത്ഥം എന്താ? ഇയാൾ എക്സ് ആക്സിസിലൂടെ 5 മീറ്റർ ദൂരം മൂവ് ചെയ്തെന്നല്ലേ. മക്കളെ നോക്കിയാൽ ഈ ഐ എന്ന് പറയുന്നത് യൂണിറ്റിയാണ്, അതിന്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും ഇല്ല, അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പൊ നിങ്ങൾ 5നെ 1 കൊണ്ട് ഗുണിച്ചാലും ഉത്തരം എന്ത് തന്നെ ആയിരിക്കും? 5 തന്നെ ആയിരിക്കത്തില്ലേ? അതുപോലെ തന്നെ ഈ 5 എന്ന് പറയുന്ന സംഖ്യ ഇവിടെ മാറിയിട്ടൊന്നുമില്ല, പക്ഷെ ഐക്യാപ്പ് കൊണ്ട് ഗുണിക്കുമ്പോൾ ഇതിന് എന്ത് കിട്ടി? ഡയറക്ഷൻ കിട്ടി. മനസ്സിലായോ പോയിന്റ്? മനസ്സിലായോ? അപ്പൊ ഐക്യാപ്പ് എന്ന് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അയാൾ എക്സ് ആക്സിസ് പോസിറ്റീവ് എക്സ് ആക്സിലൂടെ അയാൾ 5 മീറ്റർ മുന്നോട്ട് പോയെന്നാ. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ഇയാൾ ഇപ്പൊ ഇങ്ങോട്ടല്ലേ മൂവ് ചെയ്താ. അപ്പൊ നമ്മൾ എന്ത് പറയും? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ പഠിച്ചപ്പോ ഞാൻ പറഞ്ഞായിരുന്നു ഇവിടെ നിങ്ങൾ ഒറിജിനായിട്ട് ഇടണം, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന എന്തായിട്ട് ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. മൈനസ് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതല്ല എന്താണ്, പ്ലസ് ആയിട്ട് ഇടണം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അല്ലെ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല. കാര്യം എന്താ പറയുക, ഇത് മോഷനെ പ്ലെയിൻ അല്ലെങ്കിൽ 2D ആണ്. 2D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആക്സിൽ മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ഇയാളുടെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? -5 എന്ന. പക്ഷെ -5 എന്ന് എഴുതിയാൽ നമ്മുടെ നമുക്ക് കുറെ ചോദ്യങ്ങൾ വരും. ഇയാൾ ഏത് ആക്സിസിലാണ് മൂവ് ചെയ്തേക്കുന്നത്? നെഗറ്റീവ് വൈ ആക്സിസിലാണോ നെഗറ്റീവ് ഇസഡ് ആക്സിസിലാണോ മൂവ് ചെയ്യുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. അപ്പം നമ്മൾ ചുമ്മാ -5 എന്ന് എഴുതിയാൽ മോഷൻ 1D ആണെങ്കിൽ പിന്നെ അതിൽ ചോദ്യങ്ങളൊന്നും ഇല്ല. പക്ഷെ 2D ഇപ്പം -5 2D എന്നുള്ളതല്ല, -5 ആണ് ഇയാൾ മൂവ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്തോട്ടോ കേട്ടോ -5 എന്ന് ഇട്ടേക്കുന്നത്. അങ്ങനെ അങ്ങനെ എഴുതിയാൽ കൂടി അതിനൊരു ക്ലാരിറ്റി വരത്തില്ല. നിങ്ങൾ അതിന് എന്തെന്ന് പറഞ്ഞിട്ട് കൊടുക്കണം, -5 ഐക്യാപ്പ് എന്നിട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ അർത്ഥം എങ്ങോട്ട് മൂവ് ചെയ്തതെന്ന്, ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യുന്ന അതിൻ്റെ അർത്ഥം വരും. മനസ്സിലായോ? ഇപ്പൊ ഐയുടെയും ജെയുടെയും കെയുടെയൊക്കെ ബെനിഫിറ്റ് മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ കുറെ കൂടെ മനസ്സിലാക്കി തരാം എന്താണ് ഇതുകൊണ്ടുള്ളത് ഗുണം. നോക്കും, നിങ്ങൾ നിങ്ങളെ വീട്ടിലിരിക്കുക. ഓക്കെ, നിങ്ങളുടെ വീട്ടിലിരിക്കുവാണേ. അപ്പൊ ഇപ്പൊ ലോക്ക്ഡൗൺ ഒക്കെയാണേ. കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ നമ്മുടെ കോവിഡിന്റെ ഒരു വാക്സിനൊക്കെ കണ്ടുപിടിച്ചെന്നിരിക്കാം. അപ്പം നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾക്ക് ഒരു ചായ കുടിക്കാൻ പോകുന്നതായിരിക്കും. നിങ്ങളൊരു കോഫി ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ ചായ കുടിക്കാൻ പോകും, ഇതേ ചായ കുടിക്കാൻ. അപ്പം നിങ്ങളിപ്പോൾ കോഫി ഷോപ്പിലാണ്, ഇവിടെ ഒരു കോഫി ഷോപ്പിൽ നിങ്ങൾ നിൽക്കാം, ഒരു കോഫി ഷോപ്പിൽ നിൽക്കാം. ഓക്കെ, അപ്പം ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ടെന്ന് വെച്ചാൽ 4 മീറ്റർ നീളമുണ്ട് ഇവിടെ നിങ്ങളുടെ കോഫി ഷോപ്പിലോട്ട്, നിങ്ങളുടെ വീട്ടിൽ നിന്ന് 4 മീറ്ററോ 4 കിലോമീറ്ററോ എന്തുകൊണ്ടല്ലായിക്കോട്ടെ, 4 കിലോമീറ്റർ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കോഫി ഷോപ്പ് വരെയുള്ള ദൂരം എത്ര? 4 കിലോമീറ്റർ. ഇനി കോഫി ഷോപ്പിൽ ചെന്നപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി, അങ്ങനെ നിങ്ങൾ രണ്ടുപേരും കൂടെ ഒരു സിനിമയ്ക്ക് പോയി, നിങ്ങൾ തിയേറ്ററിൽ പോയി. ഇപ്പോൾ കോവിഡ് ഒന്നും ഇല്ലല്ലോ, അപ്പോൾ നിങ്ങളൊരു തിയേറ്ററിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ കോഫി ഷോപ്പിൽ നമ്മൾ നേരെ വെച്ച് കുടിച്ചാൽ എങ്ങോട്ടാ? നേരെ തിയേറ്ററിലോട്ട് പോയി. ഉണ്ടോ? തിയേറ്ററിലല്ലേ നിൽക്കുന്നത്? അപ്പോഴാണ് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫോൺ വിളിച്ച് ചോദിക്കുക, മക്കളെ നിങ്ങളിപ്പോൾ എവിടെയാ, നീ ഇപ്പോൾ എവിടെയാടാ? ഫോൺ വിളിച്ച് ചോദിക്കുക. ഉണ്ടോ? ഫോൺ വിളിച്ച് ചോദിക്കുകയാണ്. ഉണ്ടോ? ഫോൺ ബെല്ല് വന്ന് നിങ്ങളുടെ വീട്ടിലോട്ട് നിങ്ങളെ വീട്ടിൽ നിങ്ങളെ വിളിച്ച് നിങ്ങളെ ഇപ്പൊ തിയേറ്ററിൽ ഇരിക്കുന്ന നിങ്ങളോട് ചോദിക്കുക, എവിടെയാ ഇപ്പൊ നിൽക്കുന്നത്? അപ്പോ ഞാൻ പറഞ്ഞു തന്നത്, വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് കോഫി ഷോപ്പിലെത്തി, കോഫി ഷോപ്പിൽ നിന്ന് തിയേറ്ററിലോട്ട് എത്താൻ 3 കിലോമീറ്റർ ആയിരുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, അമ്മ ചോദിക്കുകയാണ് ഇപ്പം നീ എവിടെയാണ് നിൽക്കുന്നത്? ഇപ്പം നീ എവിടെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാല് നമുക്ക് വേണേൽ ഞാനിവിടെ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പം നിൽക്കുന്നത് ഇവിടെയാണ്, കണ്ടോ? വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം അകലത്തിലാണ് നിൽക്കുന്നത്. ഉണ്ടോ? ഈ ദൂരം കണ്ടോ നിങ്ങൾ, ഇത്രയും ദൂരം അകലത്തിലാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയാണ്, എക്സ് ആക്സിസിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ്? 4i ക്യാപ്പ്. വൈ ആക്സിസിൽ എത്ര ഡിസ്പ്ലേസ്മെന്റ്? 3j ക്യാപ്പ്. കണ്ടോ, ഇത് വൈ ആക്സാണ്.
ഇത് എക്സ് ആക്സ് ആണെങ്കിൽ ഇത് വൈ ആക്സ് ആണ്. അപ്പം എക്സ് ആക്സിൽ ഫോറും വൈ ആക്സിൽ എത്ര ത്രീയും. അപ്പം ഇപ്പം ഞാനൊരു വെക്ടറായിട്ട് എഴുതുവാണേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഞാൻ ഒ എ എന്ന് പറഞ്ഞിട്ടൊരു വെക്ടറായിട്ട് എഴുതാം. ഇപ്പം ഞാൻ എത്ര ദൂരത്തിലാന്ന് വെച്ചാൽ വെക്ടർ ഒ എ ഇസ് ഈക്വൽ ടു, നിങ്ങൾക്ക് അമ്മയോട് പറയാം ഞാനിപ്പം ഫോർ ഐ ക്യാപ് പ്ലസ് ത്രീ ജെ ക്യാപ് ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നതെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് എല്ലാം ഉണ്ട്, നിങ്ങൾ എക്സ് ആക്സിസ് എത്ര ഡിസ്പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട്, വൈ ആക്സിസ് എത്ര ഡിസ്പ്ലേസ്മെന്റ് നടത്തിയിട്ടുണ്ട് എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ എന്താ പറയാം, നിങ്ങൾക്കൊന്നും ഒരിക്കലും നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പ്രോബ്ലംസ് ഇല്ലെന്നും ഒരിക്കലും ഡിസ്പ്ലേസ്മെന്റ് ഇങ്ങനെ തരാറില്ല. അവരെപ്പോഴും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നിങ്ങൾക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പം മാഗ്നിറ്റ്യൂഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാനിവിടെ എഴുതാം, വെക്ടർ ഒ എയുടെ മാഗ്നിറ്റ്യൂഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വെക്ടർ ഒ എ ഐ ക്യാപ് പ്ലസ് ബി ജെ ക്യാപ് ആണെന്ന് വിചാരിക്കുക. ഈ നീളം നീളം എത്രയാണ് വെക്ടർ ഫോമിലല്ല അല്ലാതെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എടുക്കണം. റൂട്ട് ഓഫ് എന്താണ്, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പൊ ഇവിടെ എന്ത് വരും, റൂട്ട് ഓഫ് ഫോർ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ. ആൻസർ എത്ര വരും, 16, 9, 25. 25 റൂട്ട് എത്ര, 5. അപ്പോൾ വീട്ടിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, 5 മീറ്റർ ഡിസ്റ്റൻസ് അകലത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. കണ്ടോ, നിങ്ങൾക്ക് കിട്ടിയ ഇപ്പം മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്, പക്ഷെ നിങ്ങൾ എത്ര ഡയറക്ഷൻ എത്രയാണ് നിങ്ങൾക്ക് കിട്ടിയോ, കണ്ടോ ഈ ഡയറക്ഷൻ എത്രയാണെന്ന് കിട്ടിയോ നിങ്ങൾക്ക്, ഇല്ലല്ലോ. ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സി ബി എസ് സി ഒക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു പവർ ട്രയാംഗിൾ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്. പവർ ട്രയാംഗിൾ, ആ ട്രയാംഗിൾ അറിയാമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾക്ക് ആ ട്രയാംഗിൾ ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇവിടെ ഞാനിവിടെ വരയ്ക്കാം, നോക്കിയോ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ് കേട്ടോ. ഇവിടെ 53 ഡിഗ്രി, 53 ഡിഗ്രി കേട്ടോ. ഇവിടെ 37 ഡിഗ്രി. ഇവിടെ നോർമലി നിങ്ങൾക്ക് അറിയാലോ 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. എപ്പോഴും ഓർക്കുക, ഇത് 5, ഇത് 3, ഇത് 4 ആയിരിക്കും കേട്ടോ. ഈ ട്രയാംഗിൾ എപ്പോഴും ഓർത്തിരുന്നോണേ. അതെ, ഇത്ര ആംഗിളിലാണ് വീടിൻ്റെ അവിടെ നമ്മളൊരു ഒറിജിനായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഇത്ര ആംഗിളിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ ആംഗിൾ എങ്ങനെ ഒട്ടിച്ചെടുക്കും, അതിൻ്റെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടാൻ തീറ്റയുടെ ഫോർമുല എന്താ, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 3/4 എന്ന് പറഞ്ഞ് വരും. 3/4 എന്ന് പറഞ്ഞ് വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ടാനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകണം. ടാനിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ അത് വരുന്നത് ടാൻ ഇപ്പം മുകളിൽ 1 ആണ്, അത് ഇപ്പുറത്തോട്ട് വരാൻ നേരത്ത് ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു വരും. ഉണ്ടോ, ഈ 3/4 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോണം. കണ്ടോ, ഏത് വരുമ്പോഴാണ് 3/4 വരുന്നത്, ടാൻ 53 കോസ് 53 ഏതാ വരുന്നത്, ടാൻ 53 വരുമ്പോഴാണോ. 3/4 വരണമെന്നുണ്ടെങ്കിൽ ഏത് വരണം, ടാൻ 37 അല്ലേ. ടാൻ 37 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസ്റ്റ് സൈഡ് അല്ലേ. അപ്പം അല്ലേ, നിങ്ങൾ ആലോചിക്കുക, ടാൻ 37 ഈ ട്രയാംഗിൾ നോക്കിയ, ടാൻ 37 ഈസ് എത്രയാണ്, 3/4 അല്ലേ, ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റ്. അപ്പം ഈ ആംഗിൾ എത്ര ഡിഗ്രി വരും, 37 ഡിഗ്രി കേട്ടോ. അപ്പം നിങ്ങൾ തിയേറ്ററിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിൽ നിന്ന് ഏതാണ്ട് 5 മീറ്റർ ദൂരത്തിൽ, പക്ഷെ നിങ്ങൾ എത്ര ആംഗിൾ ഡിസ്പ്ലേസ്ഡ് ആണ്, എത്ര ആംഗിൾ ഡിസ്പ്ലേസ്മെന്റിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത്, 37 ഡിഗ്രിയിലാണ് നിങ്ങളിപ്പോൾ ഡിസ്പ്ലേസ്മെന്റായിട്ട് ഇരിക്കുന്നത്. അപ്പം ആംഗിൾ എപ്പോഴെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ വെക്ടർ തന്നിട്ട് ആംഗിൾ എപ്പോഴെങ്കിലും ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കണം, ദേ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. ഇപ്പം ഞാൻ ഇവിടെ പറയുവാണെങ്കിൽ ഇത് എക്സ് കോർഡിനേറ്റ് അല്ലേ, ഇത് വൈ കോർഡിനേറ്റ് അല്ലേ. അപ്പം നിങ്ങളോട് ആരെങ്കിലും ആംഗിൾ ചോദിക്കുവാണെങ്കിൽ ടാൻ തീറ്റ വൈ ബൈ എക്സ് എടുത്തേക്കണം. വൈ ആര 3, എക്സ് ആര 4. എപ്പോഴും അങ്ങനെ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഇതുപോലെ പടം വരച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് മനസ്സിലായത് ടാൻ തീറ്റയൊക്കെ. അല്ലെങ്കിൽ എപ്പോഴും വൈ ബൈ എക്സ്, 3/4. 3/4 എന്ന് പറഞ്ഞാൽ ട്രയാംഗിൾ നോക്കിയിട്ട് കണ്ടുപിടിച്ചെടുക്കണം ഏതാണ്. 3/4 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്, 37 ഡിഗ്രി ഡിസ്പ്ലേസ്ഡ് ആണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നാണ് കേട്ടോ, എന്താണ് നമുക്ക് ഇതുകൊണ്ടുള്ളൊരു ഗുണം, നമുക്ക് എങ്ങനെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ നിങ്ങളിവിടെ തന്നെ. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റൈൽ എന്ന് പറയുന്ന സെക്ഷൻ, പ്രൊജക്റ്റ് നമുക്ക് ആദ്യത്തെ സെക്ഷൻ ഉണ്ട് കേട്ടോ, നമുക്ക് എടുക്കാം. അപ്പം ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊജക്റ്റൈലാണ്. എന്താണ് ഈ പ്രൊജക്റ്റൈൽ എന്ന് പറയുന്നത്, വളരെ സിമ്പിൾ ടോപ്പിക് ആണൊന്നുമില്ല. അതായത് പ്രൊജക്റ്റൈൽ എന്താന്ന് വെച്ചാൽ, നമ്മളൊരു കല്ല്, ഓക്കെ, ഇവിടെ നിന്നൊരു കല്ല്, ഞാനൊരു വൈറ്റ് ഉപയോഗിക്കാം, ഇവിടെ നിന്നൊരു കല്ല് വലിച്ച് നമ്മൾ മുകളിലോട്ട് എറിയാണ് കേട്ടോ, ഇത്തേ വെലോസിറ്റി. അപ്പം നിങ്ങൾ ഓർത്തോളൂ, ഒരു കല്ല് വലിച്ച് മുകളിലോട്ട് എറിയുമ്പോൾ എക്സ് ആക്സിസുമായിട്ട്, ഇത് എക്സ് ആക്സ് ആണേ, ഇത് വൈ ആക്സ് ആണ്, എക്സ് ആക്സുമായിട്ട് ഒരു ആംഗിൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഈ കല്ല് നമ്മൾ വലിച്ച് മുകളിലോട്ട് എറിയാൻ നിർത്ത്, ഈ കല്ല് നേരെ ഇങ്ങനെ കണ്ട ഈ ഒരു ഹൈറ്റിലോട്ട് എത്തും,
അതിനുശേഷം ഇങ്ങനെ ഒരു പാത്ത് എടുക്കും. ഈ പാത്തിന് ഒരു പേരുണ്ട്, ഈ പാത്തിന്റെ പേരാണ്, നിങ്ങൾ കോണിക്സ് പഠിക്കും മാത്സിൽ, അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും. അതിന്റെ പേരാണ് പാരബോള. പാരബോള, പാരബോള എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ ഇവിടുത്തെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു വെലോസിറ്റി കൊടുത്തൊരു ബോർഡിനെ വിട്ട് കഴിഞ്ഞാൽ ഒരു ആംഗിൾ വലിച്ചെറിഞ്ഞു, നമുക്ക് ഇവിടെ യു എന്ന് പറഞ്ഞ റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഒരു ആംഗിൾ വലിച്ചെറിഞ്ഞു, അപ്പോൾ ഇതൊരു ഇതിങ്ങനത്തെ ഒരു പാത്ത് ആയിരിക്കും എടുക്കാൻ പോകുന്നത്. ഈ പാത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? പാരബോളിക് പാത്ത് എന്ന് വിളിക്കും. ക്ലിയർ ആണോ മക്കളെ? ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. അപ്പം എൻ്റെ ചോദ്യം നമ്പർ വൺ ഇതാണ്. ഞാന് ഒരു ഞാനൊരു ബോഡി വലിച്ചെറിഞ്ഞു, ഞാനൊരു ബോഡി വലിച്ചെറിഞ്ഞു. അപ്പൊ അതൊരു വെലോസിറ്റിയിലാണ് വലിച്ചെറിഞ്ഞത്. എന്ത് വെലോസിറ്റിയിലാണ് വലിച്ചെറിഞ്ഞത്? 20 മീറ്റർ പെർ സെക്കൻഡ് വലിച്ചെറിഞ്ഞു. അപ്പൊ എക്സ് ആക്സിസ് വരെ ഉണ്ടാക്കിയ ആംഗിൾ എത്രയാണ്? 30 ഡിഗ്രി. അപ്പോ ഞാനൊരു കല്ല് വലിച്ചെറിഞ്ഞു, 20 മീറ്റർ പെർ സെക്കൻഡിലാണ് വലിച്ചെറിഞ്ഞത്, അറ്റ് ആൻ ആംഗിൾ ഓഫ് 30 ഡിഗ്രി. ഈ കല്ല് ഇങ്ങനെ പോയി, ഇങ്ങനെ വന്ന് വീണു. അപ്പം ചോദ്യം നമ്പർ വൺ ഇതാണ്, പൊസിഷൻ ഓഫ് ദ ഒബ്ജക്ട് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. പൊസിഷൻ ഓഫ് ഒബ്ജക്ട് അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇതിന്റെ പൊസിഷൻ എവിടെയാണ്? രണ്ടാമത്തെ ചോദ്യം വെലോസിറ്റി, വെലോസിറ്റി അറ്റ് ടി ഈസ് ഈക്വൽ ടു 1 സെക്കൻഡ്. അതായത് ഇതിന്റെ പൊസിഷൻ എത്രയാണ് 1 സെക്കൻഡ് കഴിയുമ്പോൾ, അതുപോലെ തന്നെ ഇതിന്റെ വെലോസിറ്റി എത്രയാണ് 1 സെക്കൻഡ് കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ഇതിനെ വലിച്ചെറിഞ്ഞത് എന്തിലാണെന്ന് അറിയാലോ, 20 മീറ്റർ പെർ സെക്കൻഡിലാണ് വലിച്ചെറിഞ്ഞത്. എന്ത് ആംഗിളിലാണ് വലിച്ചെറിഞ്ഞത്? 30. അതിനാണ്